മാത്തമാറ്റിക്സ് ഏറ്റവും ഈസി സബ്ജക്റ്റ് ആണ് അത് നമ്മൾ കഷ്ടപ്പെട്ടല്ല പഠിക്കുക ഇഷ്ടപ്പെട്ട് പഠിക്കണം അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം യൂസിങ് ഓൾജിബ്ര എക്സ്പ്ലെയിൻ വൈ 1/10 11/100 111/1000 etc. of any number get closer and closer to 1/9 of that number. ഇവിടെ 1/10, 11/100, 111/1000 etc. ഇങ്ങനെ പോകുന്തോറും എല്ലാം 1/9 ക്ലോസർ ആണ് എന്ന് ഓൾജിബ്രിക്കലി നമ്മളോട് ഒന്ന് എഴുതാൻ പറഞ്ഞേക്കാണ് അവർ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം ഓൾജിബ്രിക്കലി? അതായത് 1/9 എടുത്താണ് നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ 1/9 പകരം ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, x/9 എന്ന് എടുക്കാം. ഓക്കെ, അവിടെ x/9 എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, x/9 × 10/10 എന്നെടുക്കുന്നു. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു, ഞാൻ എന്ത് ചെയ്യുന്നു, 10/9 × x/10 എന്നെടുത്തു. ദിസ് ഇസ് ഈക്വൽ ടു, ഞാൻ ഇതിനെ ഡിവിഷൻ ചെയ്യാം. അപ്പോൾ 1+ എന്താ വന്നു, 1/9. ഓക്കെ, 1 × 9 9 9 + 1 10 10/9. ഇത് എന്ത് ഫ്രാക്ഷനാണ്, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഈ ഇംപ്രോപ്പർ ഫ്രാക്ഷനെ ഡിവിഷൻ ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മിക്സഡ് ഫ്രാക്ഷൻ ആക്കുന്നത്. അപ്പോൾ 1 ഉം 1/9 ഉം ഇപ്പോൾ ഇത് മിക്സഡ് ഫ്രാക്ഷനായി. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഇതിനെ ഉള്ളിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, ഇതിനെ ഉള്ളിലോട്ട് എടുക്കണം. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് തോന്നുന്നു, 1/10 + ഇനി ഇതിനെ ഉള്ളിലോട്ട് എടുക്കണം, അപ്പോൾ 1/90. ഓക്കെ, അപ്പോൾ ഇവിടെ 1/9 വന്നു. അപ്പോൾ ഇതിനെ ഓൾജിബ്രിക്കലി എങ്ങനെ എഴുതാൻ പറ്റും, കണ്ടോ, ഒരു എക്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ 1/9 −x/10 ദാറ്റ് ഇസ് ഈക്വൽ ടു 1/90. അപ്പോൾ 1/9 −x/10 ദാറ്റ് ഇസ് ഈക്വൽ ടു 1/90. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 1/90 ആണ് ഇവിടുത്തെ ഡിഫറൻസ്. ഇനി നമുക്ക് ഒന്നും കൂടി 11/100 എങ്ങനെയാണെന്ന് നോക്കാം. അതായത് 1/9 ദാറ്റ് ഇസ് ഈക്വൽ ടു 1/9 × 100 × 100 കൊടുത്തു. ദിസ് ഇസ് ഈക്വൽ ടു 100/9 × x/100 ഔട്ട് സൈഡിലേക്ക് കൊണ്ടുവന്നു. ദിസ് ഇസ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് ഡിവിഷൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, 100 ÷ 9 ഇവിടെ 9 1 ടൈം. അപ്പോൾ നമുക്ക് എന്ത് തോന്നുന്നു, 9 റിമൈനിങ് 1. അപ്പോൾ 10 വീണ്ടും 1. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്താ വന്നേ, 11, പിന്നെ എന്താ റിമൈനിങ് വരുന്നത്, ഇവിടെ 9 ഇട്ടാൽ റിമൈനിങ് 1 ആണ്. അപ്പോൾ 1 ഉം 9 ഉം ഇൻറ്റു നോക്കൂ, 1/100. അപ്പോൾ ഇത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിനെ എടുത്താൽ 11 × 100 + ഇവിടെ നിന്ന് എന്ത് തോന്നുന്നു, 1/900 ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇവിടെ എന്ത് വന്നേ, 1/9. അപ്പോൾ 1/9 നമുക്ക് ഇങ്ങനെ എഴുതുമ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് ഞാൻ ഇതിനെ ഇങ്ങോട്ട് എടുക്കുകയാണ്, 1/9 −11 × 100 ദാറ്റ് ഇസ് ഈക്വൽ ടു 1/900 വന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്താ വന്നേ, 1/900 ആണ് വന്നേക്കണേ. ഇവിടെ 1/90 ആണ്. 900 എന്ന് വെച്ചാൽ ഒന്നും കൂടി സീറോയുടെ അടുത്തേക്ക് ക്ലോസറായി മാറി. ദാറ്റ് മീൻസ് 0. നേരത്തെ കാണിച്ചില്ലേ, ഈ ഈ 0 തുടങ്ങി 1 വരെ ഉള്ളതിനെ 900 പാർട്സ് ആക്കിയിട്ട് അതിലെ ഫസ്റ്റ് പാർട്ട്. അപ്പോൾ ദാറ്റ് മീൻസ് ഒന്നും കൂടി നിയറസ്റ്റ് ആയി. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 1/9 11 സ്ഥലത്ത് ഇവിടെ എന്ത് വരും, 111 × 1000 ദാറ്റ് ഇസ് ഈക്വൽ ടു 1/9000. ദാറ്റ് മീൻസ് ഒന്നും കൂടി നിയറസ്റ്റ് ആയി മാറി നമുക്ക് ഇത് ഇതിൻ്റെ അടുത്തേക്ക്. അപ്പോൾ നമുക്ക് ഓൾജിബ്രിക്കലി നമുക്ക് എന്താ, ഇത് എത്രത്തോളം, ഇത് ഈ പറഞ്ഞ വാല്യൂ സീറോസ് കൂടുന്നതനുസരിച്ച്, ദാറ്റ് മീൻസ് ടെന്നിൻ്റെ പവേഴ്സ് കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ ടെന്നിൻ്റെ കൃതി കൂടുന്നതനുസരിച്ച് ദാറ്റ് നിയറസ്റ്റ് ടു സീറോ, ദാറ്റ് ഈസ് ടെൻസ് ടു സീറോ, ക്ലോസർ ടു സീറോ എന്ന് നമുക്ക് അവിടെ പറയാം. ഓക്കെ, അപ്പോൾ അതിലേ തന്നെ സെക്കൻഡ് പാർട്ടാണ്, യൂസ് ദ ജനറൽ പ്രിൻസിപ്പിൾ ഗോട്ട് എബൌ ടു സിംഗിൾ ഡിജിറ്റ് നമ്പേഴ്സ് ടു ഫൈൻഡ് ദ ഡെസിമൽ ഫോംസ് ഓഫ് 2/9, 4/9, 5/9, 7/9, 8/9. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നതിന് മുമ്പ് തൊട്ട് മുമ്പിൽ നമ്മൾ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തത്, 1/9 എന്നുള്ളതിനെ നമ്മൾ എന്താ എഴുതിയത്, 0.111 ദാ ഇങ്ങനെ എക്സെട്ര പോകുന്നു എന്ന് നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദാ ഇവിടെയൊക്കെ ഒരു സിംഗിൾ ഡിജിറ്റ് 2 വരികയാണ്, 3 വരാം, 4 വരാം. അപ്പോൾ 3 ചോദിച്ചിട്ടില്ല, കാരണം എന്താ വെച്ചാൽ 3/9 എന്ന് വെച്ചാൽ 1/3 ആണ് അല്ലേ, അതുകൊണ്ടാണ്.
ഇനി അതേപോലെ 4x9 5x9 എല്ലാം വന്നാൽ നമുക്ക് അതിനേക്ക് എങ്ങനെ എഴുതാൻ പറ്റും അപ്പോൾ എന്തെങ്കിലും ഒരു ഈസി മാർഗം ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് ആ ഈസി മാർഗം എന്താണെന്ന് നോക്കാം നമുക്ക് എങ്ങനെയാണ് എഴുതാൻ പറ്റുന്നതെന്ന് നോക്കാം ഞാൻ അവിടെ എന്ത് ചെയ്യുന്നു 2x9 എന്ന് എഴുതാണ് അപ്പോൾ 2x9 നെ എന്ത് ചെയ്യാം 2x9 into 10 by 10 that means 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു വാല്യൂ ഒരു ചേഞ്ച് വന്നിട്ടില്ല അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം 20x9 into 1x10 എഴുതി ഇനി ഇതിനെ ഞാൻ ഡിവിഷൻ ചെയ്യാൻ പോവാ ഇനി ഡിവിഷൻ ചെയ്യുമ്പോൾ 20 9 കൊണ്ട് ഡിവിഷൻ ചെയ്താൽ ഇവിടെ 2 times 18 വന്നു റിമൈനിങ് 2 അപ്പോൾ എന്താ വന്നേ 2 plus 2x9 into 1x10 വന്നു ഓക്കെ ദിസ് ഇസ് ഈക്വൽ ടു ഇതിനെ ഉള്ളിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക 2x10 പ്ലസ് ഇതിനെ ഉള്ളിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക 2x90 അപ്പോൾ 2x ഇവിടെ നിന്ന് എന്ത് വന്നു 2x9 നമ്മൾ ഇങ്ങനെ ചെയ്തു ദാറ്റ് മീൻസ് നമുക്ക് വന്ന ഡിഫറൻസ് ഇവിടെ എന്താ 2x9 -2x10 ദാറ്റ് ഇസ് ഈക്വൽ ടു 2x90 ദാറ്റ് മീൻസ് ഇവിടെ വന്ന ഡിഫറൻസ് എന്താണ് 2x ഇതിനെ നിയറസ്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നത് 2x10 ആണ് അല്ലേ 2x10 0.2 എന്ന് നമുക്ക് എഴുതാം 0.2 അപ്പോൾ ഞാൻ ഇവിടുന്ന് 0.2 എന്ന് എഴുതി ഇപ്പോൾ ഇവിടെ നോക്കി വന്നത് 1x9 എഴുതിയപ്പോൾ 0.1 ആണ് വന്നിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് 0.2 ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് നിങ്ങൾക്ക് ഒരെണ്ണം കൂടി നമുക്ക് നോക്കാം അതായത് ഈ 2x9 ദാറ്റ് ഇസ് ഈക്വൽ ടു 2x9 into 100x100 ദിസ് ഇസ് ഈക്വൽ ടു 200x9 into 1x100 ഓക്കെ ദിസ് ഇസ് ഈക്വൽ ടു ഇതിനെ ഡിവിഷൻ ചെയ്താൽ എന്താ വരിക അതായത് നോക്കി 200 9 കൊണ്ട് ഡിവിഷൻ ചെയ്യണം 2 times അപ്പോൾ 18 അപ്പോൾ റിമൈനിങ് 2 20 വീണ്ടും 2 times അപ്പോൾ 18 റിമൈനിങ് 2 അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്താ കിട്ടി 22 2x9 into 1x100 അപ്പോൾ 2x9 ഇവിടെ നിന്ന് എന്താ കിട്ടുന്നത് ദിസ് ഇസ് ഈക്വൾ ടു 22x100 + 2x900 എന്ന് കിട്ടി അപ്പോൾ നമുക്ക് എന്താ 2x9 കുറച്ചും കൂടി നിയറസ്റ്റ് ആയിട്ട് അതായത് 2x9 - 22x100 എന്ന് പറയുന്നത് ഒന്നും കൂടി ക്ലോസർ ആണ് എന്ന് മനസ്സിലായി അല്ലേ 2x100 ആണ് ഇവിടെ 2x90 വന്നിട്ടുള്ളൂ അപ്പോൾ ഇവിടെ നിന്ന് നോക്കി ഇത് ഏത് ഫോമാണെന്ന് അതായത് നമുക്കിപ്പോൾ കണ്ടു 2x9 എന്നാൽ 0.2 ഇവിടെ നിന്ന് എന്തോ ഒന്ന് 0.2 2x10 ആണെങ്കിൽ 0.2 അപ്പോൾ വീണ്ടും ഒരെണ്ണം 2x900 ആണെങ്കിൽ വീണ്ടും എന്ത് ചെയ്യാം 2 എന്ന് എഴുതാം അപ്പോൾ വീണ്ടും ഇനി ഇവിടെ 2x9 - 2 222 / 1000 വന്നു കഴിഞ്ഞാലോ നമുക്ക് 2x9000 ടെന്നിൻ്റെ പവർ ഇവിടെ 3 മാറി ഇവിടെ ടെന്നിൻ്റെ പവർ 3 ആണ് അപ്പോൾ വീണ്ടും 2 വരും ഓക്കെ അപ്പോൾ അങ്ങനെ പവേഴ്സ് ഇങ്ങനെ എക്സെട്ര എന്ന് എഴുതി പോകും അവിടെ ഒരു 2 വന്നാൽ 2x നമുക്ക് ഇവിടെ നിന്ന് കിട്ടി 2x10 പിന്നെ 22x100 അതുപോലെ 222x1000 അപ്പോൾ ഇങ്ങനെ പവേഴ്സ് പോവുകയാണ് അങ്ങനെ വന്നാൽ വണ്ണിൻ്റെ പവേഴ്സ് പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ പിന്നെ ഇനി 3x9 എടുത്തു അപ്പോൾ 3x9 എടുത്താൽ അവിടെ എന്തായിരിക്കും വരാൻ പറ്റുക അതായത് 3x9 എന്ന് വെച്ചാൽ 0.3 0.3 0.3 എന്ന് ഇതിനെ പോകും അതായത് എന്തോന്നു 3x10 വരും നിയറസ്റ്റ് ആയിട്ട് 3x10 അതല്ലെങ്കിൽ 3x100 33x100 333x1000 ഇങ്ങനെ പവേഴ്സ് 10 ഇവിടെ 10³ ഇവിടെ എന്തോന്നു 10² വരുന്നതനുസരിച്ച് പവേഴ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് 4x9 ആണെങ്കിൽ നമുക്ക് എന്ത് വരും അപ്പോൾ 4x9 ആണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം 0.4444 എക്സെട്ര എന്ന് എഴുതാം അല്ലേ അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്താ വരുന്നത് 4x10 അല്ലേ ഇനി 44x100 444x10³ അതേപോലെ എക്സെട്ര ഇതാണ് ഈ നമ്പർ ഇങ്ങോട്ട് പോകും തോറും നമുക്ക് എന്താ വരിക ഈ 4x9 നിയറസ്റ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടും 4x9 ഡെസിമൽ ഫോം നിയറസ്റ്റ് ആയിട്ടുള്ള ഡെസിമൽ ഫോമാണ് കിട്ടുക ഇനി ഈ സ്ഥലത്ത് 5 വന്നു കഴിഞ്ഞാലും നമുക്കിനി ചെയ്ത് നോക്കേണ്ട കാര്യമില്ല 0.5555 ഇങ്ങനെ പോകും തോറും ഒന്നും കൂടി നിയറസ്റ്റ് ആയിട്ട് 0 അടുത്തേക്ക് നമുക്ക് വാല്യൂസ് അവിടെ കിട്ടിയിരിക്കും അപ്പോൾ ഇത് ചെയ്യേണ്ടത് അപ്പം 6 ആണെങ്കിൽ ഇനി പറയേണ്ട കാര്യമില്ല 7 ആണെങ്കിലും പറയേണ്ട കാര്യമില്ല എല്ലാം 0.77 എക്സെട്ര 8 ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കിട്ടുക ഓക്കെ സെക്കൻഡ് ക്വസ്റ്റിൻ്റെ ലാസ്റ്റ് സബ് പാർട്ടാണ്
what can we say in general about decimal forms with a single digit repeating? ഇപ്പോ നമ്മൾ ഇപ്പോ കണ്ടു അല്ലേ, ഒരു സിംഗിൾ ഡിജിറ്റ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത് എങ്കിൽ, ഇപ്പൊ നമ്മൾ 1/9 എന്നുള്ളതിനെ നമ്മൾ എന്താ കണ്ടത്, 0.111 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2/9 നമ്മൾ എന്താ കണ്ടത്, 0.22 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവാണ്. ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, 0.333 ഇങ്ങനെയുള്ള ഡെസിമൽ ഫോം ആണെങ്കിൽ അപ്പൊ ഇവിടെ എന്തായിരിക്കും വരിക, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അപ്പൊ 3/9 ആണ് വരിക. ഇനി അതേപോലെ 4/9 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും റിപ്പീറ്റ് ചെയ്യുക, 0.444 എക്സെട്ര. അപ്പൊ ഒരു ജനറൽ കണ്ടീഷനിൽ നമുക്കറിയാം സിംഗിൾ ഡിജിറ്റ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവാ. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, 0.777 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഫ്രാക്ഷണൽ ഫോം എന്തായിരിക്കും? നമുക്ക് ഉറപ്പ് പെട്ടെന്ന് പറയാം, 7/9 ആയിരിക്കും. ഓക്കെ, അപ്പൊ സിംഗിൾ ഡിജിറ്റ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ എഴുതാം, അല്ലെങ്കിൽ ഇതേപോലെ എഴുതാമെന്ന് നമ്മളിപ്പോൾ ജനറൽ കണ്ടീഷൻ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കി. അപ്പൊ 8/9 ആണെങ്കിൽ നിങ്ങൾ പറയും എന്താണ്, 0.88 എക്സെട്ര. അപ്പൊ ഞാൻ തരുകയാണ്, 0.666 എക്സെട്ര ആണെങ്കിൽ നിങ്ങൾ എഴുതും എന്ത്, 6/9. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡെസിമൽ ഫോം ഓഫ് 1/11. അപ്പൊ 1/11 ഡെസിമൽ ഫോം ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, 1/11 നേരത്തെ ചെയ്ത പോലെ തന്നെ 1/11 ഇൻറ്റു ദ 10/10. ഈസി ആണല്ലേ. അപ്പൊ 10/11 ഇൻറ്റു 1/10. അപ്പൊ ഇവിടെ നിന്ന് 1/11 ദാറ്റ് ഇസ് ഈക്വൽ ടു, അപ്പൊ 0+ ഇവിടെ 10/11 ഇൻറ്റു 1/10. അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു, ഞാൻ ഉള്ളിലോട്ട് ഇതിനെ 1/10 ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ 0/10 + 10/110. ഇനി ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുകയാണ്, 0/10 ദാറ്റ് ഇസ് ഈക്വൽ ടു ഇവിടെ എന്ത് വന്നു, 10/difference. ദാറ്റ് മീൻസ് ഇത് 1/11 തന്നെയാണ്. അതായത് നമുക്കിവിടെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാറ്റങ്ങളൊന്നുമില്ല അല്ലേ, ഡിഫറൻസ് ഒന്നുമില്ല, സെയിം നമ്പർ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, 11 കൊണ്ട് 1/11 ദാറ്റ് ഇസ് ഈക്വൽ ടു ഞാൻ 100 കൊണ്ട് ഡിവിഷൻ ചെയ്യാണ്, 100. അപ്പോൾ ഇതിനെ 100/11 ഇൻറ്റു 1/100 എന്ന് എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിവിഷൻ ചെയ്ത് നോക്കാം. 100/11 ഇതാ 10 പോവില്ല. അപ്പോൾ 0 ഇവിടെ 0. ഇവിടെ 0 വന്നു, 10 പോവില്ല. വീണ്ടും ഇപ്പോൾ 100 11 എത്ര പ്രാവശ്യം പോകും, 9 times. അപ്പോൾ 99 വന്നു അല്ലേ, ബാലൻസ് 1 വന്നു. അപ്പോൾ ഇവിടെ നിന്ന് എന്താ വന്നേ, അപ്പോൾ 0/9 + ഇവിടെ നിന്ന് എന്ത് വന്നു, 1/11. ഇതാണ് ഡിവിഷൻ ചെയ്തത്. ദാറ്റ് മീൻസ് 9 ആണ് നമുക്കറിയാം അല്ലേ, 0 വന്നു, 0/9. അപ്പോൾ എളുപ്പം മനസ്സിലാവാൻ വേണ്ടിയാണ് അതിനെ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് 1/11 അങ്ങനെ എഴുതി, 1/11 ദാറ്റ് ഇസ് ഈക്വൾ ടു ഉള്ളിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ 9/100 + 1/11 ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ അതായത് 1/11 - 9/100 ദാറ്റ് ഇസ് ഈക്വൽ ടു 1/11 പിന്നെ 100, അതായത് 1100 വന്നു. അപ്പം ഇനി എന്ത് ചെയ്യാം നമുക്ക്, ഇതിൻ്റെ ഡെസിമൽ ഫോം 9/100 വന്നു. ഇവിടെ എന്താ വന്നേക്കണേ, 0/10 ആണ് വന്നിരിക്കുന്നത്. ഇവിടെ 9/100 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0.09 ആണ്, രണ്ട് ഡെസിമൽ നമ്മൾ മാറ്റി ഡെസിമൽ പ്ലേസ് ചെയ്തു. അപ്പോൾ 0.09 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഒരെണ്ണം കൂടി നമുക്ക് എടുത്തു നോക്കാം. അതായത് 1/11 ദാറ്റ് ഇസ് ഈക്വൽ ടു 11 ഇൻറ്റു 1000/1000. അപ്പോൾ നമുക്കിവിടെ നിന്ന് എന്ത് വന്നു, 0/90 + 1/11 / 1/1000. ഓക്കെ, അതായത് നമുക്ക് നോക്കി ഡിവിഷൻ ചെയ്താൽ മനസ്സിലാവും. അതായത് 1000 11 കൊണ്ട് ഡിവിഷൻ ചെയ്യണം. അപ്പോൾ 0 10 പോവില്ല. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് ചെയ്തു, അടുത്ത പ്ലേസ് എടുത്തു. 100 എത്ര പ്രാവശ്യം പോവും, 9 times. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് വന്നു, 99. അപ്പോൾ ബാലൻസ് എന്ത് വന്നു, 1. അപ്പോൾ 10 പോവില്ല. അപ്പോൾ 10 പോകാണ്ടാവുമ്പോൾ വീണ്ടും 9 കൊടുത്തു, 0 കൊണ്ടോ. അപ്പോൾ നമുക്കിവിടെ നിന്ന് എന്തെഴുതാം, 90 times ആണ് പോകുന്നത്. ഇപ്പോൾ മുന്നിൽ 0 ഇട്ടില്ലെങ്കിൽ നമ്മൾ ഡിവിഷൻ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ 90 times ആണ് ഇവിടെ നമുക്ക് പോകുന്നത്, 90 + 1/11. ഇനി ഉള്ളിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേ, 90 by
അപ്പോൾ ടെന്നിൻ്റെ ക്യൂബ് എന്ന് എഴുതിയാലും മതി. 1/11 ഇവിടെ ടെന്നിൻ്റെ ക്യൂബും. ഓക്കെ, അപ്പോൾ 1/11 മൈനസ് 90/1000, 10 ക്യൂബ് പ്ലസ് 1/11 ഇൻറ്റു 10 ക്യൂബ്. അപ്പോൾ ഇതിൻ്റെ ഡെസിമൽ നോക്കി, 90/10,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 1, 2, 3 ഡെസിമൽ മാറ്റണം. അപ്പോൾ 0.09012 ഡെസിമൽ നമ്മൾ മാറ്റിയിട്ടു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫോം ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇനി ഇങ്ങനെയാണെങ്കിൽ 1/11 കുറച്ചും കൂടി ക്ലോസറായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡെസിമൽ ഫോം എന്തായിരിക്കും കിട്ടുക? അതായത് 1/11 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.09009 എക്സെട്ര. ഇതേപോലെ നമുക്ക് എക്സെട്ര നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ 1/11 ഡെസിമൽ ഫോം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡെസിമൽ ഫോം ഓഫ് 2/11. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് 2/11 ഡെസിമൽ ഫോം? ഇപ്പോൾ നമ്മൾ ഒത്തിരി ആയി അല്ലേ ചെയ്യുന്നു 2/11 ഡെസിമൽ ഫോം. ദിസ് ഇസ് ഈക്വൽ ടു, ഇപ്പോൾ ഡെസിമൽ ഫോം എങ്ങനെ എഴുതുന്നതെന്ന് മനസ്സിലായി. 2/ ഏതിൻ്റെയൊക്കെ ഡെസിമൽ ഫോമാണ് ഇതേപോലെ ടെന്നിൻ്റെ പവേഴ്സായിട്ട് നമ്മൾ എഴുതുന്നത്, നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതായത് 2 പറ്റില്ല, 2 വേണ്ട, വളരെ ഈസിയാണ് 2 എഴുതാനായിട്ട്. അതുപോലെ 5 വളരെ ഈസിയാണ്, 2 മൾട്ടിപ്പിൾ ആയിട്ടുള്ള 4 വളരെ ഈസിയാണ്. പിന്നെ എന്താണ്, 2 മൾട്ടിപ്പിൾ ആയിട്ടുള്ള 8 വളരെ ഈസിയാണ്. അതേസമയം 3, 6, 9, 11 ഇതേപോലെയൊക്കെ ഉള്ളതാണ് ഇതുപോലെ ന്യൂ ഫോംസായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് എഴുതുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് 10 ഡിനോമിനേറ്ററിൽ ഇത് വന്നു കഴിഞ്ഞാൽ 10 ആക്കുന്നത് അത്ര ഈസി അല്ല. കണ്ടോ, ഏതെങ്കിലും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് 10 ആവുമോ? ഇല്ല, 10 തന്നെ മൾട്ടിപ്ലൈ ചെയ്താലേ 10 ഫോമിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് കാരണമാണ് ഇതിനെ 10 തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, 10 തന്നെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. മറ്റേ ഇതിനെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 10 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഇത് 10 2 മൾട്ടിപ്ലൈ ചെയ്യും, ഇത് 10 ആക്കാനാണെന്നുണ്ടെങ്കിലോ കണ്ടോ 2 × 2. അപ്പോൾ നമ്മൾ 2 5 മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഇത് 10 ആവും. അപ്പോൾ ഇത് 10 ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, 3 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പക്ഷേ ഇതിനെ 10 ആവണമെങ്കിൽ 10 തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 10 മൾട്ടിപ്ലൈ ചെയ്യുന്ന പാറ്റേണാണ് ന്യൂ ഫോംസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിൽ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ഓക്കെ, അപ്പോൾ 2/11 ഇൻറ്റു 10/10, അതായത് ഞാനിവിടെ എഴുതാണ് 20/11 ഇൻറ്റു 1/10. അപ്പോൾ 20 ÷ 11, അതായത് 1 ടൈം 11, ഇവിടെ ബാലൻസ് 9. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് മിക്സഡ് ഫ്രാക്ഷനൊക്കെ, 1 + 9/11, ഓക്കെ, ഇൻറ്റു 1/10. അപ്പോൾ ഇതിനെ ഉള്ളിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, ഉള്ളിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 1/10 + 9/11 ഇൻറ്റു 10 വന്നു. ഓക്കെ, ഇവിടെ 2/11 ദാറ്റ് ഇസ് ഈക്വൽ ടു 1/10 + 9/110. ഇനി ഇതിനെ ഇങ്ങോട്ട് എടുത്തു, 2/11 -1/10 ദാറ്റ് ഇസ് ഈക്വൽ ടു 9/110. അപ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് നോക്കി, 9/110 ആണ്. 2/11 അപ്പോൾ നിയറസ്റ്റ് ആയിട്ട് 10 പവറിൽ എഴുതുമ്പോൾ നമുക്ക് എന്താ 0.1 എന്ന് എഴുതി. നമുക്ക് എന്ത് ചെയ്തു, 0.1 എന്ന് എഴുതാം 2/11. ഇനി നമുക്ക് ഒരു പ്രാവശ്യം കൂടി എന്ത് ചെയ്യാം, ഇത് 10 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക? അപ്പോൾ 2/11 ദാറ്റ് ഇസ് ഈക്വൽ ടു 2/11 ഇൻറ്റു 100/100, അതായത് 200/11 ഇൻറ്റു 1/100. ദിസ് ഇസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ഡിവിഷൻ ചെയ്ത് നോക്കാം. 200 11 കൊണ്ട് ഡിവിഷൻ ചെയ്താൽ ഇവിടെ 1 ടൈം, അപ്പോൾ 11 വന്നു, 9, അപ്പോൾ 90 എത്ര പ്രാവശ്യം, 8 times, അപ്പോൾ 88, ബാലൻസ് 2. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്താവുന്നത്, 18+. ഇത് ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്, ഇതിനെ മിക്സഡ് ഫ്രാക്ഷനാക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, 18+2/11 ഇൻറ്റു 1/100, ഇവിടെ 2/11 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഉള്ളിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ 18/100 + 2/1100 വന്നു. അപ്പോൾ ഇതിനെ 2/11 -18/100 ദാറ്റ് ഇസ് ഈക്വൽ ടു 2/11,000. അപ്പോൾ ഇതിനെ എങ്ങനെ ഡെസിമൽ ഫോമിലാക്കി, അതായത് 18/100 ദാറ്റ് ഇസ് ഈക്വൽ ടു 0.18, 2 ഡെസിമൽ പ്ലേസ് ആണ് നമ്മൾ മാറ്റിയിട്ടു. അപ്പോൾ ഇത് ഒന്നും കൂടി 2/11 ക്ലോസറായി മാറി.
ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ്, ഇനി നമുക്ക് നെക്സ്റ്റ് പറയാൻ പറ്റുമോ? ഇത് 1-8 ആണ്. ഇവിടെ എന്താ വന്നിരിക്കുന്നത്? 1 ആണ്, ഒന്നും കൂടി ക്ലോസർ ആയപ്പോൾ. ഇനി 1000 കൊണ്ട് ചെയ്താൽ എന്തായിരിക്കും വരിക? അതായത് 2/11, ദാറ്റ് ഈസ് ഈക്വൽ ടു 2/11 ഇൻറ്റു 1000. ഓക്കെ, അതായത് 2000 ഡിവൈഡഡ് ബൈ 11 ഇൻറ്റു 1/1000. ദിസ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഇവിടെ നിന്ന് ഡിവിഷൻ ചെയ്യണം അല്ലേ. ഡിവിഷൻ ചെയ്താൽ എന്താ കിട്ടുക നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റുമോ? അതായത് ഇവിടെ 1/8 ആണ്. ഇനി വരുന്നത് എന്താണ്? 2000 ഡിവിഷൻ 11, ഇവിടെ നിന്ന് ഇവിടെ എന്ത് വന്നു? 1 ടൈം. അപ്പോൾ 11 വന്നു, 9 എഴുതി, 90, 8 വന്നു, ഇവിടെ എന്ത് വന്നു? 88. ഇവിടെ 2 വന്നു, 20 അല്ലേ. 20 11 1 ടൈം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടിയ? 181 പ്ലസ് നമുക്കിവിടെ നിന്ന് എന്താ വന്നിരിക്കുന്നത്? അതായത് 2/, കണ്ടോ, ഇവിടെ വന്നത് 11 ആണ്, ബാക്കി എന്ത് വന്നു? 9 വന്നു. അപ്പോൾ നമുക്കിവിടെ നിന്ന് എന്താ വന്നിരിക്കുന്നത്? 9/11/1000. അപ്പം ഇനി ഇതിനെ ഇങ്ങോട്ട് ചെയ്താൽ 2/11 -181/1000, ദിസ് ഈസ് ഈക്വൽ ടു 9/11 11000 വന്നു. അപ്പോൾ ഇവിടുത്തെ ഡെസിമൽ ഫോം എന്താണ്? 181 ഉണ്ടോ, 00. ദിസ് ഈസ് ഈക്വൽ ടു 0.181 ആയി ഇങ്ങനെ വന്നു. അപ്പോൾ ഇത് ഒന്നും കൂടി നമുക്ക് ക്ലോസറായി. എന്തിൻ്റെ ക്ലോസറായി? 2/11 2/11 റിസൾട്ടിന് ക്ലോസറായി. ദാറ്റ് മീൻസ് 0 അടുത്തേക്ക് ക്ലോസ് ചെയ്തു അല്ലേ. അത് ഞാൻ പറഞ്ഞു, ഈ ഫ്രാക്ഷൻസ് എല്ലാം 2 എന്ന് പറയുന്ന ന്യൂമറേറ്റർ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ദാ, അപ്പോൾ അത് ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്. ഇത് ലെസ് ദാൻ ആണെങ്കിൽ അത് പ്രോപ്പർ ഫ്രാക്ഷനാണ്. ദാറ്റ് ഈസ് നിയറസ്റ്റ് ടു, നമുക്ക് എന്തിൻ്റെ അടുത്തേക്കാണ് അത് വരുന്നത്? നിയറസ്റ്റ് ടു 0 അടുത്തേക്കാണ്. ഇതൊന്നും കൂടി നമ്മൾ ക്ലോസറായി മാറി. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലായി, ഇനി നമുക്ക് ഒന്നും കൂടി ക്ലോസർ ആവണമെങ്കിൽ ഇവിടെ നോക്കി 0.181. ഇനി നെക്സ്റ്റ് എന്തായിരിക്കാം? 0.1818 ഇങ്ങനെ വന്നു. ഇനിയും അടുത്തതാണെങ്കിലോ ദ എക്സെട്ര, നമുക്ക് ഇങ്ങനെ അതിനെ എഴുതാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ ഡെസിമൽ ഫോം ഓഫ് 3/11. അപ്പോൾ നമ്മൾ കണ്ടു 1/11 ആണെങ്കിൽ അതിൻ്റെ ഡെസിമൽ ഫോം എന്താ? 0.09090 9 etc. ഇങ്ങനെ പോകും. അപ്പോൾ 2/11 ആണെങ്കിൽ അതിൻ്റെ ഡെസിമൽ ഫോം എന്താ? 0.18 1818 1 8 ഇങ്ങനെ പോകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞേക്കാണ് 3/11 ഡെസിമൽ ഫോം എന്തായിരിക്കും. ഓക്കെ, അപ്പം ഞാനൊന്ന് വേഗം ഈസി ആയിട്ട് എഴുതട്ടെ. അതായത് ഈ ചെയ്ത പോലെ തന്നെ ചെയ്യുക അല്ലേ. എങ്ങനെയാണ് ഈ 9 പെട്ടെന്ന് 1/9 ആയത്? അല്ല, ഈ 0.9 എന്നുള്ളത് ഇവിടെ എന്താ വന്നേക്കണേ? 0.18 വന്നേക്കാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരാൻ നമുക്ക് ചാൻസ് ഉണ്ട്? നോക്കി, ഈ 9 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 18 വന്നു. അപ്പോൾ ഈ 3 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും നമുക്ക്? 1×9 9 18 27 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 0.27 വീണ്ടും 27 വീണ്ടും 27 എക്സെട്ര ഇങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ 4/11 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വരിക? അപ്പോൾ 4/11 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 4×9 അപ്പോൾ 4×9 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 36. ഓക്കെ, അപ്പോൾ 0.36 36 എക്സെട്ര നമുക്കിതിനെ ഇങ്ങനെ ഡെസിമൽ ഫോമിലേക്ക് ആക്കി എഴുതാൻ പറ്റും. ഈ രണ്ട് നമ്പറാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതെങ്കിൽ ഈ 36 9 കൊണ്ട് ഡിവിഷൻ ചെയ്താൽ മതി, നമുക്ക് 4 കിട്ടും. ഈ 27 9 കൊണ്ട് ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 കിട്ടും. ഇതിനെ നമുക്ക് 9 കൊണ്ട് ഡിവിഷൻ ചെയ്താൽ നമുക്ക് 2 കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ നിങ്ങളോട് പറയുകയാണ്, അപ്പോൾ 9 മൾട്ടിപ്പിൾസ് ആയിരിക്കും ഇങ്ങനെ വരുന്നതെങ്കിൽ നമുക്കൊരു വിഷമവുമില്ല. 2 digit ഇതുപോലെ 2 digit ആണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടുത്തെ നമ്പർ കണ്ടുപിടിക്കാൻ നമുക്കൊരു വിഷമവുമില്ല. ഇപ്പോൾ ഞാനിവിടെ 5/11 എന്ന് എഴുതി. അപ്പോൾ നമുക്കിവിടെ 0.4545 ഉണ്ടോ, ഇതായിരിക്കും. അപ്പോൾ 9 മൾട്ടിപ്പിൾ ആണോ ഡിവിസിബിൾ ആണോ ഇതെന്ന് നോക്കുക. നോക്കൂ, അപ്പോൾ 45 divided by 9 അപ്പോൾ നമുക്കറിയാം 5 ആണ്. അപ്പോൾ 5/11 ഡെസിമൽ ഫോമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നേരത്തെ നമ്മൾ ചെയ്തില്ലേ 9 ഡെസിമൽ ഫോം? അതായത് എന്താ വന്നേ? 0.222 ആണെങ്കിൽ നമ്മൾ 2/9 ആണ് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. 3/9 എന്ന് പറഞ്ഞാൽ 0.3 0.3. അപ്പോൾ അതുപോലെ ഇപ്പോൾ 9 18 27 36 45
അതുപോലെ 54 ഇതൊക്കെ 9 മൾട്ടിപ്പിൾസാ. ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഡിജിറ്റ്സുകൾ ഏതൊക്കെയാണ് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം, ചെയ്യാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലേ. 9 മൾട്ടിപ്പിൾ ആണോ ഇത് നോക്കുക. 9 മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ മൾട്ടിപ്പിൾ ഇപ്പോൾ 5 ആണെങ്കിൽ 5, 4 ആണെങ്കിൽ 4, അതാണ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ഇതിനോടൊപ്പം തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. വാട്ട് ഈസ് ദ ഡെസിമൽ ഫോം ഓഫ് 10/11? അങ്ങനെയാണെങ്കിൽ 10/11 ഡെസിമൽ ഫോം എന്താണ്? അപ്പോൾ 10/11 ഡെസിമൽ ഫോം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, 1/11 ഡെസിമൽ ഫോം എന്തായിരുന്നു? അതായത് 1/11 നമ്മൾ എന്ത് ചെയ്തു? 0.0909 എന്ന് എഴുതി. 2/11 ഡെസിമൽ ഫോം എന്തായിരുന്നു? അതായത് 0.189 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 18 ഇങ്ങനെ എഴുതി. അപ്പോൾ 3/9 ആണെങ്കിൽ നമ്മൾ എഴുതി മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 10 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം 9. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 90. 10 × 9, അപ്പോൾ 0.90909 എന്ന് എക്സെട്ര. ഇവിടെ 0909 എന്ന് പോകുമ്പോൾ ഇവിടെ എന്താ വരുന്നത്? 9090 എന്ന് കിട്ടും. ഓക്കെ, താങ്ക് യു.